ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബിനീഷ് കോടിയേരിക്ക് ചോദ്യം ചെയ്യലിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. വിക്ടോറിയ ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. തുടർച്ചയായി നാലാം ദിവസമാണ് ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുന്നത്. കടുത്ത നടുവേദനയെ തുടർന്നാണ് ബിനീഷിനെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നാണ് വിവരം. നാളെ ബിനീഷിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. ചോദ്യം ചെയ്യലിൽ പല നിർണായക വിവരങ്ങളും ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. ചോദ്യം ചെയ്യലിനായി ബിനീഷിനെ ഇന്ന് ഇഡി ഓഫീസിലെത്തിച്ചപ്പോൾ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച ഉദ്യോഗസ്ഥനോട് ബിനീഷ് കയർത്തിരുന്നു. ബിനീഷിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് കമ്പനികളെക്കുറിച്ചും ഇഡി അന്വേഷിക്കുന്നുണ്ട്. ബി ക്യാപിറ്റൽ ഫോറെക്സ്, ബി ക്യാപിറ്റൽ സർവീസ് എന്ന കമ്പനികളെക്കുറിച്ചാണ് അന്വേഷണം. ഈ കമ്പനികളിൽ സാധാരണ ഇടപാടുകൾ നടന്നിട്ടില്ലെന്നതാണ് കാരണം. അതിനിടെ ബിനീഷിന്റെ മയക്കുമരുന്ന് ബന്ധം കണ്ടെത്താനുള്ള നടപടികളുമായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ബിനീഷിനെതിരെ എൻഫോഴ്സ്മെന്റ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിവരങ്ങൾ എൻസിബി സോണൽ ഡയറക്ടർ ഇഡി ആസ്ഥാനത്ത് നേരിട്ടെത്തി ശേഖരിച്ചു. എൻഫോഴ്സ്മെന്റ് കസ്റ്റഡി അവസാനിക്കുന്ന തിങ്കളാഴ്ച ബിനീഷിനെ കസ്റ്റഡിയിൽ വേണമെന്ന് എൻസിബിയും ആവശ്യപ്പെട്ടേക്കും. ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം കർണാടക സർക്കാർ ആവശ്യപ്പെട്ടാൽ എൻഐയും കേസിൽ അന്വേഷണത്തിന് എത്തുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. അതേസമയം ബംഗളൂരു ലഹരിമരുന്ന് കേസിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണം മലയാള സിനിമാ മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബിനീഷ് കോടിയേരിയുടെയും അനൂ മുഹമ്മദിന്റെയും സിനിമാ ബന്ധങ്ങളാണ് എൻസിബി ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലെത്തിയ എൻസിബി സോണൽ ഡയറക്ടർ അമിത് ഗവാട്ടെ വിവരങ്ങൾ ശേഖരിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ തന്നെ എൻസിബി വിവരങ്ങൾ തേടിയത് നിർണായകമാണെന്നാണ് വിലയിരുത്തൽ. സാധാരണഗതിയിൽ ഇഡി നൽകുന്ന റിപ്പോർട്ടുകൾക്ക് അനുസൃതമായിട്ടാണ് എൻസിബി അന്വേഷണം നടത്താറുള്ളത്. എൻസിബി സോണൽ ഡയറക്ടർക്കൊപ്പം കേസ് അന്വേഷിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥരും ശനിയാഴ്ച ഇഡി ഓഫീസിലെത്തിയിരുന്നു. ഹോട്ടൽ ബിസിനസിനുള്ള സാമ്പത്തിക സഹായം നൽകിയത് ബിനീഷ് കോടിയേരിയാണെന്ന മുഹമ്മദ് അനൂപിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വിവരശേഖരണം. ബിനീഷ് നൽകിയ സാമ്പത്തിക സഹായം ലഹരിമരുന്ന് ഇടപാടിനായി ഉപയോഗിച്ചതായും കണ്ടെത്തിയിരുന്നു. എൻസിബി രജിസ്റ്റർ ചെയ്ത ലഹരിമരുന്ന് കേസിൽ എറണാകുളം സ്വദേശി മുഹമ്മദ് അനൂപ് രണ്ടാം പ്രതിയാണ്. കഴിഞ്ഞ ദിവസം ബിനീഷ് കോടിയേരിയെ 10 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. രാവിലെ 10:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8:30 അവസാനിച്ചത്. ന്യൂസ് ഡെസ്ക്, കൗമുദി.